മിഷിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആശംസകളുടെ സമാധാനത്തിൻ്റെ പ്രത്യാശയുടെ സുന്ദര ശുഭദിനമാണ് എല്ലാവർക്കും ലോകത്തെമ്പാടും ഇതൊരു പുണ്യദിനം കൂടിയാണ് അതിനാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ ക്രിസ്മസിൻ്റെ ആശംസകൾ തമ്പുരാൻ്റെ അതിധാരാളമായ അനുഗ്രഹങ്ങൾ നേരുകയാണ് സന്തോഷത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തിൻ്റെ ആശംസകൾ സമാധാനത്തിൻ്റെ ആശംസകൾ പ്രത്യാശയുടെ ആശംസകൾ ഏറ്റവും അധികമായി ക്രിസ്മസിൻ്റെ ആധാരവും അന്തർധാരയുമായ സ്നേഹത്തിൻ്റെ ധാരാളം ആശംസകൾ വചനം അംശമായി പറന്ന ഈ പുണ്യദിനത്തിൽ നാം ഇഷ്ടകൃപാനിയുടെ മധ്യ വായിക്കുന്ന യോഗാസുവിശേഷകൻ്റെ തിരുവചനമുണ്ട് അദ്ധ്യായം രണ്ട് നാല് മുതലുള്ള ഏതാനും തിരുവചനങ്ങൾ സ്നേഹമുള്ളവരെ അർത്ഥവത്തായ ഏതാനും തിരുവചനങ്ങൾ നാം ശ്രമിച്ചത് വളരെയേറെ ജീവദായകമായ നിരവധി നിരവധി സന്ദേശങ്ങൾ ഈ തിരുവചനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അവയെല്ലാം മനോഹരമായ അടയാളങ്ങൾ കൂടിയാണ് അടയാളങ്ങൾ അതിൽ തന്നെ വലുതല്ല അടയാളങ്ങൾ അർത്ഥവത്തായ മറ്റ് കാര്യങ്ങളിലേക്ക് വെളിച്ചൂണ്ടുന്നവയാണ് അതുപോലെ പേർ നാം കാണുന്ന ഈ വിവിധങ്ങളായ അടയാളങ്ങൾ വളരെയേറെ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസിൻ്റെ പ്രധാന എൻ്റെ വിനീതമായ ചിന്ത നമുക്ക് ബേത്തലഹമിലേക്ക് പോകാം ഗോ ബാക്ക് ടു ബേത്തിലഹം അവിടെയാണ് അർത്ഥവത്തായ അനവധി അടയാളങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുക ഒന്നാമത് ജനനം നടക്കുന്നത് കേവലം ഒരു പുൽത്തൊട്ടിയിലാണ് രണ്ടാമത് എന്തുകൊണ്ട് പുൽത്തൊട്ടിയിലേക്ക് പോയി സത്യത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല മൂന്നാമത് പിള്ളക്കച്ചോണ്ട് പൊതിഞ്ഞ ഒരു ശിശു വളരെ വ്യക്തമായ ഒരടയാളം മറ്റൊന്ന് വാഴ്ത്തിപ്പാടുന്ന മാലഹമാരുടെ വ്യൂഹം മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം ആണ് മാലഹ പറയുന്നത് ഇടയന്മാരോട് ഭയപ്പെടേണ്ട നിങ്ങൾക്കും എനിക്കുമൊക്കെ വളരെയേറെ അടിസ്ഥാന വികാരങ്ങളുള്ളവരാണ് അനുകൂലമായ വികാരങ്ങൾ പ്രതികൂലമായ വികാരങ്ങൾ അവയിൽ വളരെ അഗാധമായ ഒരു വികാരമാണ് ഭയം നമുക്കെല്ലാവർക്കും ഭയമുണ്ട് ചോദിച്ചാൽ ആരോഗ്യത്തെ പറ്റി സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഡീമോണിറ്റൈസേഷൻ്റെ കാലഘട്ടത്തിൽ വലിയ ഭയമുണ്ട് എല്ലാവർക്കും വീടുകളിൽ സ്ഥാപനങ്ങളിൽ ഭയത്തിൻ്റെ കാലമാണ് വിവിധ കാരണങ്ങളാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഭയം ഒരു അതിസാധാരണമായ ഒരു വികാരമാണ് മംഗലവാർത്തെ അറിയിക്കാനായിട്ട് മാരഹ പറയാണ് മറിയമേ ഭയപ്പെടേണ്ട എന്നാൽ നീ ദൈവകൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ദൈവകൃപ കണ്ടെത്തിയിരിക്കുന്നു ഭയം മാറ്റാനുള്ള ഒരേ ഒരു അടയാളം ഒരേ ഒരു പ്രതിവിധി ഇതാണ് തമ്പുരാൻ്റെ കൃപ ഗ്രേസ് ഓഫ് ഗോഡ് അതുകൊണ്ട് നമുക്ക് അപ്പാടെ ഭയം മാറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെയും മാലാഖ പറയുകയാണ് ഇടയന്മാരോട് ഭയപ്പെടേണ്ട നിങ്ങൾ ഭേദഗമിലേക്ക് പോവുക അവിടെ ഈ ഞാനീ പറഞ്ഞ അടയാളങ്ങൾ നിങ്ങൾ കാണും ശിശുവിനെ ആരാധിക്കുക ഒരു വശത്ത് നാം കാണുന്ന എന്താണ് അവഗണനയുടെ ലാളിത്യം അവഗണന വഴിയായി വരുന്ന ലാളിത്യം മറുവശത്ത് മാലാഹമാരുടെ മനോഹരമായ മഹത്വ ഗീതങ്ങൾ നിങ്ങളുടെയും എൻ്റെ ജീവിതം ഇതുപോലെയാണ് അവഗണനയും പരിഗണനയും സമന്വയിക്കുന്ന ജീവിതമാണ് കുടുംബമായാലും വൈദിക സമൂഹമായാലും സന്യാസമൂഹമായാലും എവിടെ ആയാലും ശരി ഈ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ച് ജീവിതം ഉണ്ടാകുള്ളൂ അതാണ് ജീവിതം പരിഗണനയും അവഗണനയും നാം നിരന്തരം അനുഭവിക്കുന്നവരാണ് അവിടൊക്കെ എന്താണ് സമാധാനവും ഭയവും മാറിക്കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമ്പുരാൻ്റെ കൃപ നമ്മോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു ഞാൻ പോകേണ്ടത് ഭേദഗമിലേക്കാണ് ഭേദ്രഹമിൽ നിന്ന് നാം ഈ പറഞ്ഞ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മോട് പല കാര്യങ്ങൾ ഈ അടയാളങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒന്ന് ഭേദഗ്രഹം കൃപയുടെ ഭണ്ഡാരമാണ് തമ്പുരാൻ്റെ ജനനം വഴിയായിട്ട് ക്രിസ്മസ് വഴിയായിട്ട് ഈ ഭേദ്രഹമിൽ ഈ സ്നേഹത്തിൻ്റെ ഭണ്ഡാരം തുറന്നു തരികയാണ് ചെയ്യുന്നത് ദൈവം മനുഷ്യനായി മാനവരാശിയെ ദൈവികമാക്കിയ മഹാസംഭവം ചരിത്രം കണ്ടതിലേക്കും ഏറ്റവും അർത്ഥവത്തായ അതിപ്രധാനമായ സ്വാധീന ശക്തിയുള്ള സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം തത്ഫലമായിട്ട് ചരിത്ര രണ്ടായി ബി സിയും എ ഡിയും ഇതുപോലെ ഞാൻ പറയും ഈ രണ്ടായിരത്തി പതിനാലിലെ ക്രിസ്മസും നമ്മുടെ സ്വന്തം എളിയ ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരണം പാര്യമായ മാറ്റം കൊണ്ടുവരണം എങ്ങനെ ക്രിസ്തു ജന്മം മാനവചരിത്രത്തിൽ വലിയ അഗാധമായ അർത്ഥവത്തായ ഫാർ റീച്ചിങ് ഫലങ്ങൾ ഉളവാക്കിയോ അതുപോലെ നമ്മുടെയും ജീവിത വഴിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ് അതാണ് നമുക്കുണ്ടാവേണ്ട ചിന്ത രണ്ടായിരത്തി പതിനാറിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മാനവചരിത്രത്തെ ദൈവീചരിത്രമാക്കിയ മറ്റ് സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു ക്രിസ്തു വന്നതോടുകൂടി ഹിസ്റ്ററി ചരിത്രം മാറുകയാണ് സാധാരണ ജില്ല പറയാറുണ്ട് ദൈവശാസ്ത്രത്തിലൊക്കെ ഹിസ്റ്റോറിയാണ് ഹിസ്റ്ററി ഈ എന്ന് പറഞ്ഞാൽ ദ സ്റ്റോറി ഓഫ് ക്രൈസ്റ്റ് ക്രൈസ്റ്റിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജന്മം വഴിയായിട്ട് ചരിത്രത്തിന് പുതിയൊരു മുഖമുണ്ടാവുകയാണ് വളരെ വ്യത്യസ്തമായ മുഖം മാനവരാശിക്ക് മാത്രമല്ല ഞാൻ പറയും പ്രപഞ്ചമാകെ ക്രിസ്തുജന്മം കൊണ്ട് പുതിയ ഭാവവും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ക്രിസ്റ്റിക്കായ്മയും ക്രിസ്തുമയുമായി തീരുകയാണ് മനുഷ്യൻ മാത്രമല്ല മനുഷ്യൻ്റെ ബദ്ധമത മനുഷ്യനോടൊപ്പം എല്ലാ ചരാചരങ്ങളും ഹോളി യൂണിവേഴ്സ് പ്രപഞ്ചം മുഴുവനും അങ്ങനെ മാറി വരികയാണ് അപ്പം നമുക്കതുകൊണ്ട് ഭേദ്രഹിലേക്ക് പോകാം അടയാളങ്ങൾ വായിക്കാം അതോടൊപ്പം ഭേദ്രഹം ഒരു സിമ്പോളിക്കാണ് ഒരു ചരിത്ര സ്ഥലമാണ് ഞാനതിനെ കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രതീകാത്മക സ്ഥലമായിട്ടാണ് ഭേദഗ്രഹം നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ഹൃദയത്തിലാണ് ഞാൻ പറയുന്നു ഗോ ബാക്ക് ടു ഭേദ്രഹം ഗോ ബാക്ക് ടു യൂവേഴ്സൽസ് നമ്മിലേക്ക് തന്നെ മടങ്ങി പോവുക എൻ്റെ ഹൃദയമാകുന്ന വേദഗമിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത ഈ രണ്ടായിരത്തി പതിനാലിലെ ക്രിസ്മസിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ഹൃദയമാകുന്ന ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക അപ്പോൾ ഞാൻ എന്നെ തന്നെ കാണാൻ സാധിക്കും ഭേദഗ്രഹമിൽ കണ്ട അടയാളങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കാണാൻ സാധിക്കുമോ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ സത്യത്തിൽ സ്ഥലമില്ലായിരുന്നു നമ്മുടെ ഹൃദയം വാങ്ങുന്ന സത്രത്തിൽ സ്ഥലമുണ്ടോ ആർക്കാണ് അവിടെ സ്ഥലമുള്ളത് നമ്മമാർക്കാണ് കൂടുതൽ സ്ഥലം വെച്ച് മാറ്റിയിരിക്കുന്നത് ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വഭാവം ലക്ഷ്യം ഉള്ളടക്കം അറിയണമെങ്കിൽ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നോക്കിയാൽ മതി ആർക്കാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആരെയാണ് നാം അവിടെ സ്ഥാപനിച്ചിരിക്കുന്നത് അപ്പം ഹൃദയം നമ്മുടെ ഭേദഗമാണ് അവിടെ ലാളിത്യം ഉണ്ടോ അതെയോ സുഖലൂർപതിയാണോ അവിടെ സുഖമാണോ സന്തോഷമാണോ ദുഃഖമാണോ കലഹമാണോ ഇതൊക്കെ ഹൃദയത്തിന് കാണുന്ന ഒരു കുടുംബം പോലെയാണ് അപ്പം വേദഗം ഞാൻ പറയും നമ്മൾ ഹൃദയമാകുന്ന സത്രത്തിൻ്റെ സ്ഥാനത്താണ് അപ്പം രണ്ടായിരത്തി പതിനാറിലെ ക്രിസ്മസ് ഇവിടെ ഹൃദയങ്ങൾ തുറക്കുവാൻ സഹായിക്കണം സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല നാം ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഹൃദയമാകുന്ന സത്രത്തിൽ നാം ആർക്കൊക്കെ സ്ഥലം കൊടുക്കുന്നുണ്ട് ഭാവങ്ങൾക്ക് എന്ന് മാത്രമുണ്ട് അവഗണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് അതെയോ എനിക്കിഷ്ടമുള്ളവരെ കൊണ്ട് മാത്രം നിറയ്ക്കുകയാണോ എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം എന്നെക്കൊണ്ട് നിറയ്ക്കുകയാണോ മുഴുവൻ നമ്മുടെ ചിലരുടെ ഹൃദയങ്ങളുണ്ടല്ലോ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കൊച്ചു കുടുംബം എന്നാൽ അപ്പഴത്തേക്ക് എനിക്ക് ലോകമില്ല എൻ്റെ ഹൃദയം ഒരു ചെറിയ ലോകമായി മാറുകയാണ് നാം അറിയാതെ കണ്ട ഹൃദയത്തിൽ നാം ഒരുപടി മതിരുകൾ പണിയുകയാണ് ഒരുപടി അതിർത്തികൾ ഉണ്ടാക്കുകയാണ് തൽഫലമായിട്ട് പക്ഷേ എവിടെയോ ഡോക്ടർമാർ പറഞ്ഞു ഞാൻ വായിച്ചിട്ടുണ്ട് ഹൃദയത്തിൻ്റെ വലിപ്പം ഈ ചുരുട്ടിയ കൈയുടെ വലിപ്പമാണ് അപ്പോൾ ഈ ചുരുട്ടിയ കൈകൾ ഞാൻ പറയും വല്ലപ്പോഴൊക്കെ നിവർത്തണം വിടർത്തണം അതുപോലെ നമ്മൾ ഹൃദയമൊക്കെ നമ്മൾ തുറക്കണം എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയും യേശുവിൻ്റെ ജന്മസ്ഥലമായ ഭേദ്രഹമലിയും നോക്കി ചിന്തിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ലാളിത്യമാണ് സിംപ്ലിസിറ്റി ലാളിത്യമാണ് ഇടയന്മാർ ആടുകൾ പശുക്കൾ എല്ലാം ലളിതമാണ് പുൽത്തൊട്ടി പുല്ല് ആറ്റിടയന്മാർ എല്ലാം സാധാരണക്കാർ മാത്രമേ ഉള്ളൂ സമ്പന്നര ആരെയും നമ്മളവിടെ കാണുന്നേയില്ല കൊട്ടാരങ്ങളില്ല കൊട്ടാരത്തിനു പകരം ഈ പറഞ്ഞ തൊഴുത്താണ് അപ്പോൾ അതൊക്കെ എല്ലാം കാണുന്നത് വളരെ വ്യത്യസ്തമായ വളരെ കോൺട്രാസ്റ്റ് അസാധാരണമായൊരു കോൺട്രാസ്റ്റാണ് യേശു ജന്മം കൊണ്ട് സഭയിലേക്ക് അത് ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയ കഥ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു ഈ സ്ഥലം കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ഞാനിവിടെയോ വായിച്ച ഒരു ചെറിയ സംഭവം അർത്ഥവത്താണ് രസകരമായ ഒരു സംഭവമാണ് അമേരിക്കയിൽ സംഭവിച്ചതായിരിക്കണം അതായത് ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ് ഒരു വെളുത്ത പയ്യൻ സായിപ്പ് രണ്ടു ഇരിക്കാവുന്ന ഒരു സീറ്റ് അവൻ ആദ്യം കയറിയിരുന്നു കുറച്ച് ഒരു കറുത്ത നല്ല ഒത്ത ഒരാളോട് വന്നു വലിയ ഒരാൾ അപ്പോൾ അയാൾക്ക് ഇയാൾ വന്നപ്പോഴേ ഈ യുവാവിന് ചെറിയ നിരസം തോന്നി ഇവൻ ആ പാട്ട് സ്ഥലം മുഴുവൻ എടുക്കുമല്ലോ അപ്പം അതുകൊണ്ട് വലിയ സന്തോഷം കാണിച്ചില്ല അവൻ കുറച്ചുകൂടെ നിവർന്നിരുന്നു ഇയാൾക്കിരിക്കാൻ സ്ഥലം കുറയ്ക്കി കുറയ്ക്കാനും വേണ്ടിയിട്ട് പക്ഷേ അയാൾ അത് വരച്ചു പരിഗണിച്ചില്ല അയാൾ വീണ്ടും വീണ്ടും ചെറിയ യുവാവ് ഈ വലിയ മനുഷ്യനെ തള്ളി മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മാറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വലിയ മനുഷ്യൻ വലിയ ആചാരബാഹുവായ മനുഷ്യൻ അദ്ദേഹം ഇറങ്ങേണ്ട സ്ഥലത്ത് വന്നു ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് കാർഡ് യുവാവിന് കൊടുത്തു ഒന്നും പറഞ്ഞില്ല ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് കാർഡ് യുവാവിന് കൊടുത്തു വിയോവ് ഈ കാട് നോക്കിയപ്പോൾ മനസ്സിലായി അത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ലോക ചാമ്പ്യനായിരുന്ന ബോക്സിങ്ങിൽ ലോക ചാമ്പ്യൻ എന്ന ജോ ലൂയിസ് ആയിരുന്നു ആയിരുന്നുവെന്ന് ഈ ചെറുപ്പക്കാരൻ ആകപ്പാട് വിഷണനായി എന്ന് മഠീത്തരായും കാണിച്ച ഇത്രയും വലിയ ആളോട് ഇങ്ങനെ അപമാനമായി പെരുമാറിയല്ലോ ഇവിടെ ഒരു സംഭവത്തിൻ്റെ അർത്ഥമെന്താണ് ആളിൻ്റെ വലിപ്പമല്ല അയാൾക്ക് വേണേലും തോണ്ടിയാൽ മതി പയ്യൻ പുറത്തു പോകും താഴെ പോയി വീഴും അത് ചെയ്തില്ല അയാൾ അയാൾ ചെയ്തെന്താണ് അയാൾ മാന്യമായിട്ട് ചിരിച്ചുകൊണ്ട് പോകാൻ നേരത്ത് കാട് കൊടുത്തു ഞാൻ പറഞ്ഞു വരുന്നത് മസിൽൻ്റെ ബലമല്ല മനസ്സിൻ്റെ ബലമാണ് പ്രധാനം ഈ ജോളൂയിക്ക് നല്ല മസിൽ ബലമുണ്ടായിരുന്നു പക്ഷേ അയാളത് ഉപയോഗിച്ചില്ല അയാളുടെ മനസ്സിൻ്റെ ബലം കൊണ്ട് തന്നെ തന്നെ സ്വയം എന്താണ് അടക്കി സ്വാധീനിച്ച് സ്വസ്ഥമായിരുന്നു ശാന്തമായി അവനോട് പെരുമാറി ഭംഗിയായിട്ട് പെരുമാറി ഇത് ഞാൻ പറയും ഇതുപോലെ നമുക്ക് ഇടം കൊടുക്കണമെങ്കിൽ മനസ്സിന് സ്വസ്ഥയും ഉണ്ടാകണം പേദൃഹമാകുന്ന നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് സ്ഥലം കൊടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ സമാധാനവും സ്വസ്ഥയും ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് സ്ഥലം കൊടുക്കാനുള്ള മനോഭാവം ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു ക്രിസ്മസ് ചരിത്രം തിരുത്തിയെടുത്തിയ ഒരു മഹൽ സംഭവമാണെന്ന് ഇതുപോലെ ഞാൻ പറയും എൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ അപേക്ഷയാണ് രണ്ടായിരത്തി പതിനാലിലെ ക്രിസ്മസ് നിങ്ങളുടെയും എൻ്റെ ഹൃദയത്തിൽ തിരുത്തിയെടുത്തിട്ടുണ്ടാകണം തിരുത്തിലിലുണ്ടാകണം മാറ്റിയെഴുതണം ജീവിതത്തിൽ മാറ്റം വരുത്തണം ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു ആഘോഷം മാത്രമായിട്ട് ക്രിസ്മസ് കാർഡ് അയക്കുന്നു കേക്ക് മുറിക്കുന്നു സതി നടത്തുന്നു അത്ര വളരെ ആഘോഷങ്ങൾ മാത്രമാണ് ആഘോഷങ്ങൾ കർത്താവ് അപ്രത്യക്ഷമായി പോകാൻ പോകാനിടയില്ലാതില്ല അതുകൊണ്ട് ആഘോഷങ്ങൾ നല്ലതാണ് ആഘോഷങ്ങൾ വേണം ക്രിസ്മസിലെ ആഘോഷങ്ങൾ വേണം എന്നിരുന്നാലും ആഘോഷങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ജനിച്ച ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അപ്പാടെ അപ്രത്യക്ഷമാകുന്നത് തീർച്ചയായിട്ടും തെറ്റായിരിക്കും അതുകൊണ്ട് നമുക്ക് ഞാൻ പറയുക നമ്മുടെ ഹൃദയമാകുന്ന വേദന പോകാം അവിടെ നമുക്ക് ആലോചിക്കാം നമുക്ക് പരീക്ഷിക്കാം പരിശോധിക്കാം അതിന് പരിശോധന നടത്താം ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ അവിടെ ലാളിത്യമുണ്ടോ അതെയോ സുഖലൂപതയാണോ അഥവാ സംതൃപ്തിയാണോ സമാധാനമാണോ അമൈ കോണ്ടി പീസ്ഫുൾ സന്തോഷമുണ്ടോ എനിക്ക് സംതൃപ്തിയാണോ അത് എൻ്റെ സഹചാരികൾ ആരൊക്കെയാണ് ചിന്തിക്കേണ്ട സമയമാണിപ്പോൾ ക്രിസ്മസല്ലേ ധാരാളം കൂട്ടുകാരുണ്ട് ക്രിസ്മസ് കാണുമ്പോൾ ഒരുപടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പങ്ക് പങ്കുവയ്ക്കുന്നുണ്ട് ആരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആരാണ് നമ്മുടെ കൂട്ടുകാർ ആരാണ് നമ്മുടെ സ്നേഹിതർ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്മസ് സ്വയം ദാനമാണ് തമ്പുരാൻ്റെ പൂർണ്ണമായ അതില്ലാത്ത സമ്പൂർണ്ണമായ സ്വയം ദാനമാണ് ക്രിസ്മസ് എന്നാണ് എൻ്റെ അന്തരാർത്ഥം ഇതുപോലെ നമുക്ക് ക്രിസ്മസ് അർത്ഥവത്താണെങ്കിൽ നാം നമ്മെ തന്നെ ദാനം ചെയ്യണം നാം എന്തിനാണ് ദാനം ചെയ്യുന്നത് കാര്യലാഭത്തിനാണോ അതയോ നന്മയ്ക്ക് വേണ്ടിയാണോ തമ്പുരാ നമ്മെ തന്നെ തന്നെ നമുക്ക് പൂർണ്ണമായി നൽകി അതുകൊണ്ട് നമുക്ക് മിശിഹായിലൂടെ നമുക്ക് തിരിച്ചു കൊടുക്കാം നമ്മെ തന്നെ ദാനമായി കൊടുക്കാം എംറ്റിയിങ് ഓഫീസസ് നമ്മെ തന്നെ ഇല്ലാതാക്കി നമുക്ക് കൊടുക്കാൻ പരിശ്രമിക്കാം അതുകൊണ്ട് നമുക്ക് ഈ മഹാദിനത്തിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം കൂടുതൽ സ്നേഹിക്കുന്നവരായിരിക്കാം കൂടുതൽ പ്രത്യാശയുള്ളവരായിരിക്കാം എൻ്റെ അപേക്ഷയിലാണ് ഈ രണ്ടായിരത്തി പതിനാറ് ക്രിസ്മസിൽ മാതാവിനെപ്പോലെ നമുക്ക് നന്ദിയുടെ സ്തോത്ര ഗീതം പാടാൻ ഞാനെന്ന് അതിനെ വളർത്തുന്നു അതുപോലെ മാലാഹന്മാരോട് നമുക്ക് പാടാം പ്രാർത്ഥിക്കാം അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മന്സിലുള്ളവർക്ക് സമാധാനം ഈ രണ്ട് ഗാനങ്ങൾ ഈ സ്ത്രോത്രഗീതം മാതാവിൻ്റെ സ്തോത്രഗീതവും മാലാഹന്മാരുടെ അത്യുന്നതങ്ങളിലെ ഗ്ലോറിയ ഗാനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഗാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി